വെച്ചാൽ മതി. ഖുർആനിലെ ഏറ്റവും മഹത്തായ അധ്യായം സൂറ ഏതാന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഫൽ ഫാത്തിഹ എന്ന് പറയുന്നത്, ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അതിനകത്ത് എന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് നിങ്ങൾ ഓർത്തണം, കേൾവിക്കാർ ഓർത്തണം. കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തുതി, സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. പരമകാരുണികനും കരുണാനിധിയും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഞങ്ങളെ നീ നേർമാർഗത്തിൽ നടത്തണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയാളുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലല്ല. ഇതാണ് ആദ്യത്തെ നമ്മുടെ ഈ ഇതിപ്പം സഹായിക്കണ ദൈവമേ നേരം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ആൾ ദൈവമേ കൈതൊഴാൻ കാക്കുമാറാകണം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ദൈവം സഹായിക്കണേ സർവ്വലോക സൃഷ്ടിതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിന് ഇവര് പറഞ്ഞതനുസരിച്ച് ഇതിന് തുല്യമായിട്ട് ഒരു പാട്ട് നമ്മുടെ നാട്ടിലെ ഒന്നാം തരം പിന്നെ കവിതകൾ നല്ല സുന്ദരമായിട്ട് ഇതിനേക്കാൾ സുന്ദരമായിട്ട് എഴുതിയിട്ടുണ്ട്. അച്ഛൻകുഞ്ഞു ബ്രദറെ, എനിക്ക് തോന്നുന്നത് ഈ ഈ ക്രിസ്ത്യാനികളെ പിന്നെ യഹൂദന്മാരെ ശപിക്കുന്നതും അള്ളാഹുവിന് മാത്രം സ്തുതി എന്ന് പറയുന്നതാണോ അൽ ഫാത്തിഹ? ഇനിയും എട്ടാം സങ്കീർത്തനം ഒന്ന് വായിച്ചു വെപ്പിച്ചേ. എട്ടാം സങ്കീർത്തനം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് വായിച്ചു വെച്ചേ. അതിന്റെ സാഹിത്യവും മനോഹാരിത എന്തോ ആണെന്നുള്ള മലയാളത്തിൽ വന്നാൽ പോലും അതിന്റെ സാഹിത്യം ഒന്ന് നമ്മളെ ഈ ഒന്നുകൂരന്തര 13 ഞാൻ അടുത്തത് പറയുമ്പോൾ വായിക്കാം. ഇതൊന്ന് വായിച്ചു നോക്കി. എട്ടാം അധ്യായം. ഓക്കെ, സങ്കീർത്തനം. സങ്കീർത്തനം എട്ടാം അധ്യായം. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ എടുക്കട്ടെ. കാരണം ഏറ്റവും നല്ല, കാരണം ഇതിൽ ഇങ്ങനെയുള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു സങ്കീർത്തനമെങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചുമിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുവിൻ. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം. നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്ര മാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഇതാണ് ഇവരുടെ ഏറ്റവും മഹനീയമായ എന്ന് പറഞ്ഞാൽ അൽഫാത്തിഹയാണ് മഹത്തായ സൂറ. അത് നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചു, സങ്കീർത്തനം വായിച്ചു കേൾപ്പിച്ചു. ഇനിയും പിന്നെ സൂറ ഓഫ് വെർച്യൂസ് എന്ന് പറയുന്നത് സൽഗുണങ്ങളുടെ സൂറ എന്ന് പറയുന്ന ഒരു സൂറയുണ്ട്. അത് സൂറ പതിനെട്ടാണ്, ഗുഹ. അലിയാസീനും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. രാത്രി പേടിയൊക്കെ വരുമ്പോൾ വായിച്ചുകൊണ്ട് കിടന്നാൽ മതി. അപ്പൊ ഈ 118-ാമത്തെ ഗുഹയ്ക്കകത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഏറ്റവും വെർച്യൂസ് എന്നാ പറയുന്നത് നന്മകളുടെ സൽഗുണങ്ങളുടെ സൂറ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു സൽഗുണങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഒരു ചരിത്രപരം പിൻബലമില്ലാത്ത ഒരു സംഭവമാണ് എടുത്തിട്ട് 100-300 വർഷം രണ്ട് ചെറുക്കന്മാർ എവിടോ കിടന്നെന്നും അത് പിന്നെ 300 വർഷം കഴിഞ്ഞ് ഉയർത്തി ഉറക്കം ഉണർന്ന് വരുന്നു എന്ന് പറയുന്ന ഒരു പൊട്ടക്കഥയാണ്. അതിന് ചരിത്രപരതയില്ല, പിൻബലമില്ല. പിന്നെ മോശയും ഭൃത്യനും കൂടെ മത്സ്യത്തിന്റെ പുറകെ ഓടുന്ന ഒരു സങ്കല്പകഥയാണ്. ഇങ്ങനെ രണ്ടുമൂന്ന് പിന്നെ ഓർമ്മയുള്ളത് ഇരുമ്പ് പാലം പണിയുന്നതാണ്. ദുർഘർണയിനി ദുർഘർണയിനി ആരാന്ന് അറിയത്തില്ല, പാലം എവിടാന്നും അറിയത്തില്ല, ഇന്നുവരെ ആ പാലം ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇങ്ങനെ ഉള്ള ഒരു അധ്യായത്തിന്റെ പേരാണ് വെർച്യൂസ്, സൂറ വെർച്യൂസ്, സൽഗുണങ്ങളുടെ സൂറ. അത് നിങ്ങൾ വായിക്കണം എങ്കിലേ നിങ്ങൾക്ക് ഈ പൊട്ടത്തരങ്ങൾ ഇത് ഇവർ ഈ അറബിയിൽ ചൊല്ലുന്നുണ്ട്, ഇവർക്ക് അർത്ഥം അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് എന്ത് സൽഗുണങ്ങളാണ്, എന്ത് നന്മയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക്. ഞാൻ ഈ ഖുർആൻ വായിച്ചിട്ട് ഇതിനകത്ത് ഒരു നന്മയും എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടുത്തിയ മുഴുവൻ കഴുത്ത് വെട്ടാനും കൈവെട്ടാനുമാണ്. അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 87 മുതൽ എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ കൊടുത്ത ഓർഡറില്, ഇതിപ്പോ തെക്കോട്ടും വടക്കോട്ടും വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഓർഡറിലാണെങ്കിൽ 87 കൂടെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ പശു 87-ാമത് ഇറങ്ങിയതാണ് പശു. അവിടെ തൊട്ട് നിങ്ങൾ അങ്ങോട്ട് വായിച്ചു നോക്കണം. പിന്നെ കൊലപാതകമാണ്, കഴുത്ത് വെട്ടിക്കോ യുദ്ധത്തിന് പൊക്കോളൂന്ന് മാത്രം പറയുന്ന ഒരു പുസ്തകമാണ്. ഇത് നന്മയൊന്നുമില്ല. അപ്പൊ ഇനിയും അച്ഛൻ കുഞ്ചൻ തന്നെ വായിക്കേണ്ടത് ഈ ഞാൻ പറഞ്ഞത് ഗുഹ കഴിഞ്ഞ് ഗുഹ മൊത്തം വായിച്ചു കേൾപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക.
വേണമെങ്കിൽ അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നുകൂറിന്റെ ലേഖനം കൂടെ വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഈ വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളുടെ മഹത്വവും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കി കൊടുത്ത കിതാബിന്റെ മഹത്വം എന്തുവാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പിന്നെ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് വെർച്യൂസ് നന്മകൾ എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കുക ഗുഹയ്ക്കകത്ത്. അച്ഛൻ കുഞ്ഞാൻ തുറന്നുള്ളൂ. ആ അപ്പൊ ഗുഹയ്ക്കകത്തുള്ളത് ഞാൻ വായിക്കുന്നില്ല, കാരണം അത് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പിന്നെ യേശുക്രിസ്തു പറഞ്ഞ ഒന്നുണ്ട്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പം ഇതില് സ്നേഹം ഏറ്റവും വലുതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്നേഹത്തെ കുറിച്ചുള്ള ചില ഒരധ്യായമാണ് ഞാൻ വായിക്കുന്നത്. അപ്പം എനിക്ക് പ്രവചനമരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും എന്ന രണ്ടാം വാക്യം മുതലാണ് വായിക്കുന്നത്, 1 കൊരിന്ത്യർ 13:2. എനിക്ക് പ്രവചനമരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ഭർത്തിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നതുമില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയുന്നത് പോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പൊ 12-ാമത്തെ വാക്യം ഞാൻ ഒന്നും കൂടെ വായിക്കുകയാണ്. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇത് നമ്മൾ മരിച്ച് ഉയർത്ത് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ നേരിട്ട് കാണുന്ന അവസ്ഥയെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായി കൊടുത്തിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ: വിശ്വാസം, പ്രത്യാശ, ഇത് സ്നേഹം. ഇതിൽ ഏറ്റവും വലുത് സ്നേഹമാണെന്ന് എന്റെ കൂട്ടുകാരൻ അബ്ദുള്ള, അല്ല പേര് ഞാൻ വിട്ടുപോയി, അബ്ദുൾ പറഞ്ഞു തരേണ്ടത്. അബ്ദുൾ, ഈ സ്നേഹത്തെ കുറിച്ച് ഇത്രയും നല്ലൊരു അധ്യായം പറഞ്ഞെടുത്ത് നിങ്ങളുടെ പ്രമാണത്തിലെ സ്നേഹത്തെ കുറിച്ചുള്ള ഒരു അധ്യായം കാണിച്ചു തരും. ഞാൻ ഈ വായിച്ച അധ്യായത്തിന് ബദലായ ഒരു അധ്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരും. ഓക്കെ. ഹലോ, ഈ പറഞ്ഞതിനെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല. നമ്മൾ ഈ എതിർക്കാനല്ല വന്നത്. പറയട്ടെ, അതിന്റെ ഇടയ്ക്ക് ആരാ? ആ പറഞ്ഞോളൂ കൂട്ടുകാരാ. നമ്മൾ ബൈബിളിനെയും ബൈബിളിലെ വചനങ്ങളെയും അതുപോലെ ബഹുമാനിക്കുന്നു. നമ്മൾ തമ്മിലുള്ള പിന്നെ വേർതിരിവ് മാറ്റി നിർത്ത് മനുഷ്യർ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇതിനെ കാണാൻ ശ്രമിക്കും. ഇസ്ലാമിനെയും അതുപോലെ ക്രിസ്ത്യാനിറ്റിയെയും അതുപോലെ എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരും ബൈബിൾ അംഗീകരിക്കുന്നില്ല, ബൈബിൾ തെറ്റിയാന്ന് പറയും. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതൊരു കള്ളമാണ്. അനിൽ ബ്രദർ ചോദിച്ചതുപോലെ ഗൾഫിലെ സൗദി അറേബ്യയിലേക്ക് ഒരാൾ കൊച്ചു ബൈബിൾ അതെടുത്ത് കത്തിച്ച് കളയ മനുഷ്യൻ അവരുടെ മുമ്പ് വെച്ച് വലിച്ചു കയറി കളയുന്ന നിങ്ങളുടെ ആ ബഹുമാനം കൂടെ ചോദിച്ചത് ഈ നിങ്ങൾ ഈ പറയുന്ന തക്കിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ചോദിക്കാതിരിക്കുന്ന നിവൃത്തിയില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കൂ. പറഞ്ഞോളൂ അബ്ദുൾ, പറഞ്ഞോളൂ, പൂർത്തീകരിക്കും. നമ്മൾ മനുഷ്യര് എന്ന നിലയ്ക്ക് മനുഷ്യരിൽ പല വിഭാഗങ്ങളും ഉണ്ട്, പല പിന്നെ ജാതികളുണ്ട്, പല മതക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പരസ്പരം സൗഹൃദത്തിനോ സ്നേഹത്തിനോ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല.
ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ചല്ല, ഞങ്ങൾ ചോദിച്ചത് അച്ഛൻ കുഞ്ഞു ബ്രദർ ഇവിടെ ചോദിച്ചത് ഈ പുസ്തകത്തിനകത്ത് സ്നേഹത്തെ കുറിച്ചാ പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് സ്നേഹത്തെ കുറിച്ചുള്ള ഒരു അധ്യായം കൊണ്ട് അല്ലല്ല ഞങ്ങൾ ചാലല്ല ഇവിടെ കാട് കയറണ്ട, ഞങ്ങളെ സാഹിത്യം പഠിപ്പിക്കേണ്ട. ഞങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ ഖുറാനകത്ത് എവിടെയാണ് ദൈവസ്നേഹത്തെ മനുഷ്യനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു പഠിപ്പിക്കലുള്ളതെന്ന് കാണിച്ചു തരാനേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. എന്തെങ്കിലും പറയണ്ട, ഞങ്ങൾക്കറിയാം ഈ നിങ്ങൾ പഠിപ്പിക്കുക, ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇഷ്ടംപോലെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഈ 114 അധ്യായങ്ങളിൽ എവിടെയാണ് പരസ്പരം സ്നേഹിക്കണം, അന്യനെ സ്നേഹിക്കണം, അവനെ കരുതണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എവിടെയാണെന്നേ ചോദിച്ചുള്ളൂ. അതങ്ങ് പറഞ്ഞാൽ മതി, ബാക്കി പ്രസംഗം ഒന്നും വേണ്ട. കാരണം ബാക്കിയുള്ളവരും കൂടെ കേട്ട് പഠിക്കാൻ വേണ്ടിട്ടാ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയുന്നതിനുള്ള കാര്യം, അതൊന്നും അറിയാൻ വേണ്ടിയാ. നിങ്ങൾ ഖുർആൻ പരിശോധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താണ്, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായ സംഗതികൾ ഒളിച്ചു വെക്കുന്നത്? പ്രാവശ്യം ഖുർആൻ വായിച്ചിട്ടും ഇതിനകത്ത് ഞാൻ ഒരു നന്മയും കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ അതെങ്ങനെയാണ് കടുത്തു പോയത്? അപ്പൊ അബൂലഹബിന്റെ ഭാര്യ മുടിഞ്ഞു പോകട്ടെ, അവന്റെ കൈ കഴുകി തളർന്നു പോകട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നത് എന്ത് നന്മയാണ് കണ്ടുപിടിക്കേണ്ടത്? എന്റെ ഹൃദയകാഠിനെ കൊണ്ടാണോ അത് കണ്ടുപിടിക്കാൻ പറ്റാത്തത്? നിങ്ങൾ സ്നേഹത്തെ കുറിച്ച് ആദ്യം പറഞ്ഞപ്പോ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ അതിനെ കുറിച്ച് തർക്കിക്കാന്നല്ല വിഷയെടുത്തിരുന്നത്. നിങ്ങൾ പറഞ്ഞു പറഞ്ഞോളൂ, നിങ്ങൾ അതിന് അതിൽ പറഞ്ഞ ശത്രുക്കളെ സംഹരിക്കുന്ന വിവരവും ശത്രുക്കളെ ഒതുക്കുന്ന വിവരവും പറഞ്ഞു. അപ്പൊ ഈ ശത്രുക്കൾ എങ്ങനെ ഉണ്ടായത്? എന്താണ് ശത്രുക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് ഞാൻ ഉത്തരം പറയാം, ഞാൻ അതിന് ഉത്തരം പറയാം. ആ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കയും അള്ളാഹുവും അവന്റെ ദൂതൻ ഹറാമാക്കിയതിനെ ഹറാമാക്കി കരുതാതിരിക്കയും സത്യമതത്തെ അതായത് ഇസ്ലാമിനെ സ്വന്തം മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യുക, അവർ കീഴടങ്ങുകയോ കപ്പം കൊടുക്കുന്നതയോ വരെ, കപ്പം കൊടുത്തില്ലെങ്കിൽ അവരെ ഉന്മൂലനാശം ചെയ്യണമെന്നാണ്. അള്ളാഹു സത്യനിഷേധികളെ ശപിക്കുകയും അവർക്കായി ജ്വലിക്കുന്ന നരകാഗ്നി ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് സ്നേഹം, അള്ളാഹുവിന്റെ തന്റെ സൃഷ്ടികളോടുള്ള സ്നേഹം. അതുപോലെ 923 അല്ലയോ മൂമീൻ, അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്ന അയൽവാസിയോട് യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. മനസ്സിലായോ? അല്ലയോ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, 923 ഇപ്പൊ വായിച്ചത്, 923 പിന്നെ 3:38 കേട്ടോളൂ. അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ അല്ലാതെ കാഫിറുകളെ മിത്രമാക്കരുത്, അങ്ങനെ ആക്കുന്ന പക്ഷം അവർ അള്ളാഹുവിന്റെ അനുയായികളല്ല. നിങ്ങൾ കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ കുറ്റമില്ല. അതായത് നിങ്ങൾ തക്കിയ കാണിച്ച് ആക്ട് ചെയ്ത് അഭിനയിച്ച് ഫ്രണ്ട്ഷിപ്പ് നടിക്കുകയാണെങ്കിൽ കുറ്റമില്ല, പക്ഷെ ശരിക്കും കാഫിറുകളെ സ്നേഹിച്ചാൽ നിങ്ങൾ അള്ളാഹുവിന്റെ അനുയായികളല്ല. മനസ്സിലായോ? 4:144 പറയുന്നു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ കാഫിറുകളെ മിത്രമാക്കരുത്. മനസ്സിലായോ? 5:51 കേട്ടോളൂ, അല്ലയോ വിശ്വസിച്ചവരെ, അബ്ദുള്ള അബ്ദുൾ പ്രിയ കൂട്ടുകാരാണ്, നിങ്ങൾ അത് ഒരാൾ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ ഇരിക്കും. ആ ലീസിസ്റ്റർ വായിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സംസാരിച്ചോളൂ, നിങ്ങൾ സമയം തരാം. ഓക്കെ, വായിച്ചോളൂ, വായിച്ചോളൂ. സ്നേഹത്തെ പറ്റി അള്ളാഹു പറഞ്ഞ വാക്കുകളെ വായിക്കുന്നത് 3:19 അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ മതം, ഇസ്ലാം ആകുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക, സറണ്ടർ, അതാണ് ഇസ്ലാമിന്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിന് സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. അപ്പൊ ഇസ്ലാം അല്ലാത്തവരെ എല്ലാം കൊല്ലുവാനും അല്ലെങ്കിൽ അവരോട് ജസിയ മത നികുതി വാങ്ങുവാനും 9:71 വായിച്ചു കൊടുത്ത് 9:71 കൂടി. ആ പിന്നെ 68 എന്ന് പറഞ്ഞൊരു അധ്യായത്തില് 13-15 വരെയുള്ള ഒരാളെ ഒരാളെ വിളിക്കുന്നതാണ്. അതായത്
വലീദ് ബിൻ മുഗേരി എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് നീണ്ട മൂക്കുണ്ടായിരുന്നു. അതിനെ അള്ളാഹു വിളിക്കുകയാണ്, തന്തയില്ലാത്തവനെ, ആനമൂക്കനെ, നിന്റെ സമ്പത്തെല്ലാം കൂട്ടിവെച്ചു, അതെല്ലാം നശിച്ചു പോകും. അള്ളാഹുവാണ് മൂക്കുണ്ടാക്കി കൊടുത്തത്. അങ്ങനെ അള്ളാഹുവാണ് സൃഷ്ടിച്ച് അവനെ വലിയ മൂക്കുള്ളവനാക്കി. അത് കഴിഞ്ഞിട്ട് അവൻ കാശുണ്ടാക്കിയിട്ട് അത് മുഹമ്മദിന് കൊടുത്തില്ല. അപ്പൊ അവനെ അള്ളാഹു തെറി വിളിക്കുന്നതാണ്, തന്തയില്ലാത്തവനെ, ആനമൂക്കനെ, തുമ്പിക്കൈ, അതായത് ആനമൂക്കനെ, തുമ്പിക്കൈ മൂക്കനെ, ഇഗ്നോബിൾ, അതായത് ബാസ്റ്റേർഡ് എന്നാണ് വിളിക്കുന്നത്. ബാസ്റ്റേർഡ് സ്നേഹം. ആ എന്തോ നമ്പർ, ആ 68-ാം അധ്യായം നമ്പർ വായിക്കോ, അല്ല നമ്പർ തന്നെ വായിക്കോ, 13-15 വരെ. അതാരാ നമ്പർ ചോദിച്ചത്? 68:13-15 വരെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മിസ്റ്റർ അബ്ദുൽ, താങ്കൾ 9:111 9:111 ഒരു യഥാർത്ഥ മുസ്ലിം ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ്, എനിക്ക് കുറച്ചിവിടെ നെറ്റിന് പ്രശ്നമുണ്ട്, ഒരു മിനിറ്റ്. അബ്ദുള്ള വായിക്കോ, നമ്പർ പറഞ്ഞു തന്നാല് ഞങ്ങ വായിക്കണ്ട, അബ്ദുള്ള വായിച്ചു തരൂ. അബ്ദുൾ, അബ്ദുള്ള കേട്ടൂടെ ഞാൻ പറയണത്? വായിക്കോ, അബ്ദുള്ള വായിക്കട്ടെ, നമ്മ വായിച്ചു കൊടുക്കണ്ട, നമ്മ വായിച്ചു വെളിപ്പിച്ചെന്ന് പറയും. 9:71 വായിച്ച അബ്ദുള്ള. 9:71 സൂറ തോബ. അല്ലയോ പ്രവാചക, സത്യനിഷേധികളോടും തമിഴന്മാരോടും സർവശക്തിയും ഉപയോഗിച്ച് സമരം ചെയ്യുക, അവരോട് കർക്കശമായി വർത്തിക്കുക. സമരോ? ആ സമരോ എന്നാ? എന്തേ? അതേന്ന്, സത്യനിഷേധികളോട് കപട വിശ്വാസികളോടും ജിഹാദ് ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക, കർക്കശമായി വർത്തിക്കുക, അഥവാ കൃത്യനിഷ്ഠയോടുകൂടി കൃത്യമായിട്ട് എന്താണോ ഇങ്ങോട്ട് പറയുന്നത്. അതാണ് സത്യവിശ്വാസികളാണ്. അല്ല, സത്യവിശ്വാസികൾ ആരാണ്? സത്യവിശ്വാസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ അംഗീകരിക്കുന്നവർ. സത്യവിശ്വാസികൾ ദൈവത്തെ അംഗീകരിക്കാത്തവരും, ദൈവത്തെ അംഗീകരിക്കാത്തവരും അപഹിന്ദുക്കളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ക്രിസ്ത്യാനികൾ അവരംഗീകരിക്കണില്ലല്ലോ അള്ളാനാ. അല്ല, അവരംഗീകരിക്കണ്ട അള്ളാനാ. നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാം. അവരംഗീകരിക്കണില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആരെങ്കിലും അംഗീകരിക്കണ്ട അള്ളാനാ? ഞങ്ങളോ അല്ല, കേൾക്കുന്നില്ല. ആ ഞാനാണെങ്കിൽ ഒരു കാരണവശാലും മുഹമ്മദ് പരിചയപ്പെടുത്തുക, മുഹമ്മദ് പരിചയപ്പെടുത്തിയ അള്ളാഹു ഒരു സിഷ്ടമായ ദൈവം അല്ലേ? അല്ല, ദൈവമോ ഇല്ലാതിരിക്കോ? അല്ല, ഒരു സെക്കൻഡ്, അല്ല അബ്ദുൽ, അയ്യോ എന്താ കൂട്ടുകാരെ, പിന്നെ എന്താ പറഞ്ഞു സമരം ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? അല്ലല്ല,
സമരം ചെയ്യാന്ന് പറഞ്ഞാൽ അച്ചൻകുഞ്ഞു ബ്രദറെ സമരം ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ഈ നമ്മുടെ സെക്രട്ടേറിയറിന് മുമ്പ് കൊടി പിടിച്ചുകൊണ്ട് സമരം ചെയ്യത്തില്ലേ എന്നതുപോലെ വാളും എടുത്തുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ സമരം ചെയ്യുക, എന്നിട്ട് അടുത്ത് കിട്ടുന്നതിന്റെ കഴുത്ത് വെട്ടിക്കളയുക, അതാണ് ഉദ്ദേശിക്കുന്നത് ജിഹാദ് സമരം ചെയ്യുക എന്ന് പറയുന്നത്. എന്റെ അബ്ദുൽ ബദറെ വിളപ്പിക്കണമൊന്നും വിളപ്പിക്കണ്ട കേട്ടോ, അത് കൈവച്ച ചോദ്യത്തിലേക്ക് പോകാം. സമരം ചെയ്യുക സമരം ചെയ്യാൻ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞൊരു വാചകം ഈ ഖുറാന് അന്ന് ഇറങ്ങി അതുപോലെ തന്നെ എല്ലായിടത്തും ഉണ്ടെന്ന്, അത് പച്ചക്കള്ളമാണ്. കാര്യം ആദ്യം പറഞ്ഞു സാഹിത്യം, സാഹിത്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയല്ല. അടുത്തത് ചോദ്യം ഇതാണ്, നിങ്ങളുടെ പുസ്തകം അന്ന് ഇറങ്ങിയത് പോലെ ഇന്നും ഇരിക്കുന്നു, എല്ലായിടത്തും ഒരുപോലാണെന്ന്. പക്ഷേ ലോകത്തിൽ 30-ലധികം തരത്തിലുള്ള വ്യത്യസ്ത ഖുറാനുകൾ ഉണ്ടെന്ന് അബ്ദുൽ ബ്രദറിന് അറിയാമോ? ലോകത്തില് നിങ്ങൾ മലയാളത്തില് കേരളത്തിൽ അച്ചടിക്കുന്ന സാഹിത്യകാരനാണ് ഈ കൊറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കെട്ടിവെച്ച സാധനം. ആ അതെ അതെ, പുള്ളി സാഹിത്യകാരനാണെന്ന് മാത്രമല്ല ഈ എന്താ പറയുന്നത് നമ്മുടെ കൊച്ചു പുസ്തകങ്ങളിനകത്തൊക്കെ എഴുതുന്നത് പോലെ, പൂമ്പാറ്റയ്ക്കകത്ത് എഴുതുന്ന പോലെ കഥകൾ എഴുതുന്ന ഒരാൾ കൂടിയാണ്. അത് പോട്ടെ, നമുക്കത് ചർച്ച നടത്തണ്ട. നമ്മുടെ ചോദ്യം ഇതാണ്, മാറ്റമില്ലെന്ന് പറയുന്നു, പക്ഷെ മലയാളത്തിലെ പുസ്തകം സൗദി അറേബ്യ കയറ്റാൻ സമ്മതിക്കുകയല്ല, അതെന്താ അതിന്റെ കാരണം? ഹലോ വർഗീസ്, എന്താ പറഞ്ഞ കേട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ അബ്ദുൽ ബ്രദർ ഇവിടെ പറഞ്ഞതിനകത്ത് ഒരു കാര്യം പറഞ്ഞത് ഖുറാൻ അന്ന് ലഭിച്ച ആദ്യം പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ സംസാരം തുടങ്ങിയപ്പോൾ. സാഹിത്യത്തിന്റെ കാര്യത്തിനകത്ത് എല്ലാവർക്കും മനസ്സിലായി ഖുറാന്റെ സാഹിത്യം. ഞങ്ങൾ ചോദിക്കുന്നത് അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി എല്ലായിടത്തും ഒരുപോലെ മാറ്റമില്ലാതിരിക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ ലോകത്തിൽ 30-ലധികം വ്യത്യസ്ത ഖുറാനുകൾ ഉണ്ടെന്ന് താങ്കൾക്കറിയാമോ? നമ്മുടെ കേരളത്തിൽ അച്ചടിക്കുന്ന ഖുറാൻ ആ പരിഭാഷ അല്ല, ആ ഖുറാൻ അല്ല സൗദി അറേബ്യയിലുള്ളതെന്നും സൗദി അറേബ്യയിൽ ഈ തരത്തിലുള്ള ഖുറാൻ കേറ്റത്തില്ലെന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമോ? അത് ചോദിച്ചതേ ഉള്ളൂ. ഹലോ, കേൾക്കണ്ടല്ലോ അല്ലേ വർഗീസ്? ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ന് ഖുറാന് ഏത് ഭാഗത്ത് നിന്ന് എടുത്താലും, ഏത് ലോകത്തിലുള്ള ഏത് ഭാഗത്ത് നിന്ന് എടുത്താലും അതിലൊരു വള്ളി പുള്ളി വ്യത്യാസം വരില്ല. അത് നിങ്ങൾക്ക് ഖുറാനെ കുറിച്ച് യാതൊരു അറിവും ഇല്ലാതെ പറയുന്ന പച്ചക്കള്ളമാണ്. വർഷ ഖുറാൻ എന്താണ്? എന്താണ് വർഷ എന്താണ് വർഷ ഖുറാൻ? അബ്ദുൽ, എത്ര ടൈപ്പ് ഖുറാൻ ഉണ്ട് അബ്ദുൾ? അത് പറ അതൊന്ന് കേട്ടെ, എത്ര ടൈപ്പ് ഉണ്ട്? ഒറ്റ ടൈപ്പ് ഖുറാൻ ഉണ്ട് ആണോ? അപ്പൊ ഈ വർഷം എന്താണ്? അല്ലല്ല കേക്കെ, അപ്പൊ ഈ വർഷം എന്താണ്? അപ്പം മോന് കാര്യമായിട്ട് കാര്യങ്ങൾ അറിയാം അല്ലേ, അതുകൊണ്ടാണ്. വർഗീസ് അച്ചായ അപ്പോ അബ്ദുൾ 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 ഒരു സെക്കൻഡ്, വർഗീസ് അച്ചായ, ഈ അബ്ദുൾ എന്ന് പറയുന്ന നമ്മുടെ സഹോദരന് ലോക കാര്യപരമായിട്ട് വലിയ അറിവൊന്നും ഇല്ല എന്നുള്ള ഒരു വസ്തുതയാണ്. കാരണം അബ്ദുൾ പറഞ്ഞു, ഒരു മിനിറ്റ്, അബ്ദുൾ പറഞ്ഞു അബ്ദുൾ നമ്മുടെ ബൈബിളിനെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, അതുപോലെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവരുടെ ഒറ്റ പണ്ഡിതന്മാർ പോലും ഈ ക്ലബ് ഹൗസിൽ വന്നിരിക്കുന്ന അബ്ദുൾ ബ്രോയുടെ ഒറ്റ പണ്ഡിതന്മാർ പോലും അതിനെ അംഗീകരിക്കുന്നില്ല. അവര് അതൊരു ഗ്രന്ഥമായിട്ട് പോലും കാണുന്നില്ല. കാരണം അതിൽ കൈകടത്തി കാലുകടത്തി അത് അള്ളാഹു ഇറക്കി തന്ന ഗ്രന്ഥമല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പിന്നെ വീണ്ടും പറയുന്നു, അബ്ദുൾ ബ്രോ, ഈ ഒരു താങ്കൾ ബഹുമാനിക്കുന്ന ഈ ഒരു ബൈബിള് ഞങ്ങൾ അതുകൊണ്ട് സൗദി അറേബ്യ എന്ന് പറയുന്ന താങ്കളുടെ ഈ നബി ജനിച്ച രാജ്യത്ത് ഞങ്ങൾ ചെന്നാൽ ആ എയർപോർട്ടിൽ വെച്ച് തന്നെ ഞങ്ങളുടെ ഈ മയക്കുമരുന്നോ വേറെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഒരു പക്ഷേ അത് അവർ കാണില്ല. പക്ഷെ ബൈബിൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് അവർ ദൂരക്കളയും. അപ്പൊ താങ്കൾ പറയുന്നു താങ്കൾ ഇവിടെ ബഹുമാനിക്കുന്നു, താങ്കൾ അതിനെ ആദരിക്കുന്നു എന്ന് താങ്കൾ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ താങ്കളുടെ തന്നെ ഈ ഇസ്ലാമിന്റെ ഉത്ഭവമായ സൗദി അറേബ്യയിൽ ആ ഗ്രന്ഥം കേറ്റുന്നില്ല. അപ്പൊ താങ്കൾ ഒരു യഥാർത്ഥ ഇസ്ലാം വിശ്വാസി അല്ല അബ്ദുൾ. താങ്കൾ ഒരു നല്ല മനുഷ്യനാണ്, എല്ലാ മനുഷ്യനും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ് താങ്കൾ. താങ്കൾ ഒരിക്കലും ഒരു മുസ്ലിം അല്ല, ഒരു മുസ്ലിം വിശ്വാസിയല്ല, താങ്കൾ ഒരു നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ പറയുന്നത്. വർഗീസ് അച്ചാൻ എന്തെങ്കിലും ആഡ് ചെയ്യാണെങ്കിൽ ആഡ് ചെയ്യുക, അതിനുശേഷം നമുക്ക് അടുത്ത അതുപോലെ തന്നെ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ 4 ടൈപ്പ് ആക്കിയത്? അത് ഞങ്ങളതിനെങ്ങനെ അബ്ദുൾ ബ്രദറെ ഞങ്ങളാക്കിയതാണ് 40 ടൈപ്പ്. അതെ, അതെ, മദീന ഉണ്ട്, കേക്കെ കേക്കെ, പലതരത്തിലുള്ള പേരറിവില്ലെങ്കിൽ പഠിക്കണ്ടുവാ.
മദീന ഉണ്ട്, ബർസ ഉണ്ട്, മെക്ക ഉണ്ട്, കൂഫ ഉണ്ട്, ഡമാസ്കസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പതിപ്പുകളുണ്ട്. അതിനകത്ത് വാർഷുറാന്ന് പറയുന്നതൊക്കെയാണ്, വാർഷുറാനുണ്ട്, കേക്ക് കുലൂൻ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്, അൽദൂരി എന്ന് പറഞ്ഞുണ്ട്, ഖലഫ് എന്ന് പറഞ്ഞുണ്ട്, ഹാഫ്സ് എന്ന് പറഞ്ഞുണ്ട്. ഇതെല്ലാം പൊതുവിൽ അംഗീകരിക്കുന്ന ഈ ഹഫ്സ് ഖുറാൻ ആണെങ്കിലും പലതരത്തിലുള്ള വ്യത്യസ്ത പതിപ്പുകൾ ലോകത്തിലുണ്ട്. മൊറോക്കയിലെ ഖുർആൻ സൗദിയില് കയറ്റൂല, അവിടെ കിട്ടും, സൗദിയില് കിട്ടും, പക്ഷെ പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഉണ്ടെ കാണിച്ചു കൊടുത്താലും മൊറോക്കയിലെ ഖുർആൻ അവിടെ നിന്ന് കിട്ടുള്ളൂ. എല്ലായിടത്തും ഒരേ കിതാബാണെങ്കിൽ പിന്നെ അവിടെ കേറ്റാത്തിന്റെ കാര്യം എന്താ അബ്ദുള്ള? ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അല്ല അബ്ദുൾ ഒരു സെക്കൻഡ് അതാ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോളൂ. അതായത് ഖുറാൻ ഒരു തരമാണെന്നുള്ളതിന്റെ ലിങ്ക് ഞാൻ അവിടെ മേളിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അത് കേട്ടിട്ട് ധൈര്യമായിട്ട് പറയും. അപ്പം അബ്ദുള്ളേ, ഇനി ഒരു കാരണവശാലും നിങ്ങൾക്ക് മൊറോക്കയിലെ ഖുറാൻ എന്താ സൗദിയിൽ കേറ്റാത്തത്? അല്ലാതെ ഇന്ത്യയിലത്തെ പ്രവാചകനല്ലേ നിങ്ങൾ ആരാധിക്കണേ? അബ്ദുൾ ബ്രദറെ, ലോകത്തെമ്പാടും ഖുറാനുകൾ പല വിധത്തിലുണ്ടെന്നും അത് നിങ്ങൾ വിവരമുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് വരിക. ആ പല വിധത്തിലുള്ള പതിപ്പുകൾ ഉള്ളത് കൊണ്ടാണ് ചിലത് നിങ്ങൾ സൗദി അറേബ്യ കേറ്റാത്തത് നിങ്ങൾ അറിയുക. 26 ഖുറാൻ വ്യത്യസ്തമായിട്ട് ലോകത്തിൽ ആശയങ്ങൾ വരെ ഖുറാൻ അവിടെ അടിക്കണുണ്ട്, പ്രിന്റ് ചെയ്യണത് അവിടെ തന്നെയാണ്. പക്ഷെ മൊറോക്കയിലെ ആൾക്കാരുടെ പാസ്പോർട്ട് കൂടെ ചെന്നാലേ അവർക്ക് കൊടുക്കുള്ളു, അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കൂല. അർത്ഥം മനസ്സിലായോ? പണ്ട് മുഹമ്മദ് പറഞ്ഞായിരുന്നു ഇത് ആര് ഇത് ഖുറാൻ കൊണ്ട് പുറത്തെങ്ങും പോരുത്, വായിച്ച ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ തെറി വിളിക്കും, അതുകൊണ്ട് കൊണ്ടുവരുന്നു പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതറിയാതെ ഇവരെല്ലാം കൂടെ പരിഭാഷപ്പെടുത്തി ആകെ കുളവാക്കി. ഇപ്പം തന്നെ പലതരത്തിലുള്ള ഖുറാനുകൾ ലോകത്ത് നിലനിൽപ്പുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിലും ആ ഒരു ആശയവും പോയി, ഏതാണ് അവിടെ നിന്ന്. പിന്നെ അടുത്തൊരു ചോദ്യം, ഇനിയും പിന്നെ അബ്ദുൾ ബ്രദർ പറഞ്ഞൊരു കാര്യമാണ്, പ്രവാചകന്മാരെ ദൈവം ലോകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹു ആണെങ്കിൽ നിങ്ങളുടെ അള്ളാഹു അയച്ചത് നിർദ്ദേശങ്ങൾ നൽകാനാണെന്നും ഉത്തമമായി ജീവിക്കാൻ വേണ്ടിയാണെന്നും. ഓക്കെ, ഖുറാനകത്ത് ഇപ്പം ബൈബിളിനകത്ത് മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുക്കുന്നുണ്ട്, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പനകൾ കൊടുക്കുന്നുണ്ട്, കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങളിവിടെ ഇഷ്ടംപോലെ വായിച്ച് കേൾപ്പിക്കാം. പിന്നെ എങ്ങനെ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, രാഷ്ട്രത്തോട് എങ്ങനെ ഇടപെടണം, കുടുംബജീവിതത്തിൽ എങ്ങനെ ഇടപെടണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള നല്ല നിർദ്ദേശങ്ങൾ ബൈബിളിനകത്തുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, താങ്കൾ തന്നെ പറഞ്ഞ കാര്യമാണ് പ്രവാചകൻ അങ്ങനെയാണ്, മുഹമ്മദ് ഖുറാനകത്ത് സാമൂഹ്യ ജീവിതത്തെ കുറിച്ച്, കുടുംബജീവിതത്തെ കുറിച്ച്, രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ ഉള്ള ജീവിതത്തിൽ, തൊട്ടടുത്തുള്ള അയലുക്കാരനുള്ള ബന്ധത്തിൽ നല്ല രീതിയിൽ ഉത്തമനായി, താങ്കൾ പറഞ്ഞ വാക്ക് ഉത്തമനെന്നുള്ളതാണ്, ഉത്തമനായി ജീവിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ. എന്ത് നിർദ്ദേശങ്ങളാണ് ഖുറാനകത്ത് ഒരു മനുഷ്യന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള നിർദ്ദേശങ്ങൾ? ഒരു 10 പറയാൻ പറ്റുമോ? ഖുറാനകത്തുനിന്ന് പറയണം, റെഫറൻസും വേണം, ഖുറാനകത്തുനിന്ന് കൃത്യമായി പറയണം, ഇല്ലെങ്കിൽ ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം, ഒന്ന് പറയാൻ പറ്റുമോ? കുടുംബജീവിതത്തെ കുറിച്ച്, ഇനി ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ചുള്ള കാര്യത്തിൽ ഒരു 4-5 114 അധ്യായങ്ങൾ എഴുതിയല്ലോ, മറ്റുള്ള തെറി വിളിക്കുകയും തന്തയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ അല്ലാഹു? ഒരു കുടുംബജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെ കുറിച്ച്, ഉത്തമമായി ജീവിക്കണെ കുറിച്ച് എന്ത് നിർദ്ദേശമാണ് ഖുറാൻ മുമ്പോട്ട് വെക്കുന്നത്, ഒന്ന് പറയാവോ? എല്ലാ വിഷയത്തിലും ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ എന്തോ നിങ്ങൾ ഞങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയാതെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് പറയാതെ എവിടെ കിടക്കുന്നത്? ഞാൻ ചോദിച്ചത് കുടുംബജീവിതത്തെ കുറിച്ചാണ്, അത് എവിടെ കിടക്കുന്നത് പറഞ്ഞോളൂ. കുടുംബജീവിതത്തെ കുറിച്ചും രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും എല്ലാം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. പറഞ്ഞോളൂ, ഞങ്ങൾക്ക് രാഷ്ട്രത്തിന്റെ വേണ്ട, കുടുംബജീവിതത്തിന്റെ കാര്യം മാത്രം ഖുറാൻ എന്ന് പറയാം. കുടുംബജീവിതത്തിന്റെ കാര്യം മാത്രം ഖുറാൻ എന്ന് പറയാം. നിങ്ങൾ 4 ഖുർആൻ വായിച്ചിട്ടും കുടുംബകാര്യത്തെ കുറിച്ചൊന്നും അതിൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്തോ കാര്യം? അല്ല അല്ല, ഞാൻ കണ്ടില്ലെന്നേ. ഇനി നിങ്ങൾ ഇത് അറിയുന്നവർ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഖുറാനകത്ത് പറയുന്നത് ഭാര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയില്ല, അവളെ അനുസരിച്ചില്ലെങ്കിൽ അവൾക്ക് നല്ല ഇടി കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്, കൂമ്പിരി ഇടിക്കാനാ അള്ളാഹു പറഞ്ഞേക്കുന്നത്, നല്ല അടി കൊടുക്കുക, കിടക്കയെന്ന് മാറ്റി നിർത്തുക. അല്ലല്ല, നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ല. ഞാൻ വായിച്ച കാര്യം ഇവിടെ പറയുന്നത്, ഞാനത് വായിച്ച കേട്ട കാര്യം പറഞ്ഞു തീരുന്നതിന് പരമുണ്ടായിരിക്കും. അടുത്ത കാര്യം പറയുന്നത്,
എന്തോ ഒരു ധാർമ്മികത എന്ന് നോക്കണം സ്വന്തം ഭാര്യ മിണ്ടിൽ. അത് കഴിഞ്ഞ് അള്ളാഹു പറഞ്ഞു കൊടുക്കുക, പ്രവാചകൻ മോഹന്തനം പറഞ്ഞു കൊടുക്കുകയാണ് ആണുങ്ങൾക്ക് നാല് പേരെ കെട്ടാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണെങ്കിൽ നാല് കെട്ടാം. പക്ഷെ പെണ്ണുങ്ങൾക്ക് അള്ളാഹു ആ തള്ളു കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ അവിടെ കുടുംബജീവിതത്തിനകത്ത് സമ്മതമാണ്. ഈ ലോകത്തിൽ ഏതെങ്കിലും ഭാര്യമാർ സമ്മതിക്കുമോ രണ്ട് മൂന്നെണ്ണത്തിനെ കെട്ടി വീട്ടിൽ കൊണ്ടുവരാൻ? സമ്മതിക്കുകയില്ല. പക്ഷേ അള്ളാഹു സമ്മതിച്ചു, നിനക്ക് നാല് പേരെ കെട്ടാം, പിന്നെ കെട്ടിക്കൊണ്ടുവരാം. അത് ഭാര്യ കുടുംബജീവിതത്തിൻ്റെ നന്മയാണെന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടു, പ്രസവിക്കാൻ വേണ്ടി പ്രസവ പലകയിൽ ഒരു പെണ്ണ് കിടക്കുകയാണ്, പ്രസവിക്കാൻ വേദന എടുത്ത് കിടക്കുകയാണ്. അപ്പോഴവിടെ ഭർത്താവിന് കടപ്പ് കയറി, കടപ്പ് ആ വാക്ക് പന്ന വാക്കാണ് എങ്കിലും പറയാതിരിക്കുന്ന വൃത്തിയില്ല. അവന് പെട്ടെന്ന് അവന് തോന്നുകയാണ് ബന്ധപ്പെടണം. അന്ന് തോന്നുന്ന ഉടനെ അവൾ കിടന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു 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 കുടുംബജീവിതത്തിൻ്റെ സാഹിത്യം അല്ലെങ്കിൽ മനോഹാരിത. അടുത്തത് പിന്നെ കുടുംബജീവിതം നോക്കണം. പിന്നെ ആണുങ്ങൾക്ക് വേണ്ടി മാത്രം അള്ളാഹു ഇറക്കി കൊടുത്തതാണ്. ആണുങ്ങൾ ഇസ്ലാമിലെ ആണുങ്ങൾ എവിടെയെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുകയാണ്, അവിടെ ചെന്നപ്പോഴത്തേന് ഇവൻ അങ്ങ് മുട്ടിപ്പോയി, രണ്ടു മൂന്ന് ദിവസം ഭാര്യ കിട്ടിയില്ല. ആ മുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറയുന്നൊക്കെ തെളിവ് സഹിതം അവിടെ നിൽക്കുക. നിങ്ങൾ ചാടാതെ, നിങ്ങൾ ചാടാതെ, നിങ്ങൾ നിങ്ങൾക്ക് അല്ലല്ല നിങ്ങൾക്ക് ഖുർആൻ അറിയാത്ത മനുഷ്യനാണെന്നും ഈ പറഞ്ഞ വറീസേട്ടൻ പറഞ്ഞ പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ ജോസഫ് ഭാഷന്റെ കൈവെട്ടിയില്ലേ, അതുപോലെ ആ ഉസ്താദിന്റെ പോയി കൈവെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ. അടുത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുത്തനെ എന്നെ എന്താ പറയാ, ഒരു സ്ത്രീയെ കെട്ടിക്കൊണ്ട് വന്നു, കെട്ടിക്കൊണ്ട് വന്നിട്ട് അവർക്ക് രണ്ട് ആ സ്ത്രീക്ക് രണ്ട് പെമ്മക്കളുണ്ടെങ്കിൽ ഈ സ്ത്രീയെ ഉപയോഗിച്ചില്ലെങ്കിൽ ആ പെണ്ണിനെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് അള്ളാഹു തള്ളിക്കൊടുത്തു. ഇത് നിങ്ങളുടെ ഖുറാനത്തുള്ള കാര്യമല്ലേ, അതോ ഞാൻ വായിച്ചു കേൾപ്പിക്കണം? അപ്പം എന്ത് ധാർമ്മികതയാണ് ആ കുടുംബജീവിതത്തിനകത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? പിന്നെ അടുത്തൊരു കാര്യം എന്നെ എന്താണ്, എന്റെ പയ്യ ഇതങ്ങനെ മഞ്ഞക്കണ്ണടയാവുന്നത് നിങ്ങളുടെ അല്ല, അതുള്ള ഒറ്റ ബാക്കി പറ ഇങ്ങനൊരു വാചകം, നിങ്ങൾ അവളുമായി ലൈംഗിക വേർച്ചയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ മകളെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഖുറാൻ ആയത്തുണ്ടോ? എന്റെ മഞ്ഞ കണ്ണടയാണോ നിങ്ങളുടെ പച്ച കണ്ണടയാണോ എന്ന് ആൾക്കാർ കേൾപ്പിക്കുമോ? ശരി ശരി, ഞാൻ റെഫറൻസ് വായിക്കാം, ഒരു മിനിറ്റ് ഉടനെ നിൽക്കേ, റെഫറൻസ് തരാം. അബ്ദുൾ വായിച്ചോളൂ, നാലിന്റെ ഇരുപത്തിനാല്, നാലിന്റെ ഇരുപത്തിനാല് അബ്ദുൾ എടുത്ത് വായിക്കൂ. ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ രണ്ടെണ്ണത്തിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്ക. ഹലോ, വായിക്കട്ടെ? ഇരുപത്തിമൂന്ന് ആ വായിച്ചോളൂ, ഇരുപത്തിമൂന്ന് മുതൽ വായിച്ചോളൂ. ഹലോ, ആ ഞാൻ വായിക്കാം. നിങ്ങളുടെ മാതാക്കളും പെൺമക്കളും പെങ്ങന്മാരും പിതൃ സഹോദരികളും മാതൃ സഹോദരികളും സഹോദര പുത്രിമാരും സഹോദരി പുത്രന്മാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം കേൾക്കാം, വായിക്കൂ. നിങ്ങൾക്ക് മുലയൂട്ടിയവരായ മാതാക്കളും മുലകുടി ബന്ധത്തിലുള്ള സഹോദരിമാരും നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കളും നിങ്ങളോടൊപ്പം ദാമ്പത്യം പങ്കിട്ട സ്ത്രീകളിൽ പിറന്നവരും നിങ്ങളുടെ വീടുകളിൽ വളർന്നവരുമായ വളർത്തു പുത്രിമാരും ഇനി ആ സ്ത്രീകളെ വിവാഹം ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവരുമായി ദമ്പതികളായി കഴിഞ്ഞുകൂടിയിട്ടില്ലെങ്കിൽ അവരെ ഒഴിവാക്കി അവരുടെ പുത്രിമാരെ വിവാഹം ചെയ്യുന്നതിൽ കുറ്റമില്ല. ഇതാണ് അവിടെ അതാണ് അവിടെ പറഞ്ഞത്, മനസ്സിലായോ? വിവാഹം കഴിച്ചോണ്ട് വന്നു, പക്ഷെ അവരുടെ കൂടെ കിടക്ക പങ്കിട്ടില്ല, പക്ഷെ അവരുടെ മക്കൾ അവിടെ നിപ്പുണ്ട്, അപ്പൊ അവരെ കയറി പിടിക്കാന്നാ പറയുന്നത്. അവരെ കേറി പിടിക്കാന്നല്ല, അവരെ വിവാഹം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല എന്നേ പറഞ്ഞോളൂ. എന്തൊരു മോശമായ കാര്യമാണ്. ഇതേ ഇദ്ദേഹം ഞാൻ വായിച്ചത്, ഞാൻ സാക്ഷാൽ നമ്മുടെ എം എം അക്ബർ
എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നേരിട്ടുള്ള പ്രവാചകത്വം കൃത്യമായി കിട്ടിയ പണ്ഡിത ശിരോമണിയാണ്, ശാസ്ത്രജ്ഞനാണ് നമ്മുടെ എം എം അക്ബർ. എം എം അക്ബർ പരിഭാഷ ഇദ്ദേഹമൊക്കെ ഇവരൊക്കെ ഒത്തിരി പോളിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. കേട്ടോ, അപ്പൊ ഞാൻ വായിച്ചു കേൾപ്പി 23-ാമത്തെ ആയത്തിന്റെ, നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളെ സംരക്ഷണത്തിലുള്ള വളർത്തു പുത്രിമാരും, അവർക്ക് നിഷിദ്ധമാണ് കേട്ടണം, നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങൾ നിഷിദ്ധമാണ്, അവരെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമായിട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പിന്നെ ആ മോളെ കെട്ടാനോ അവളെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാനോ പറ്റത്തില്ല. ഇനി അടുത്ത് നോക്കണം, ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ, ആരുമായിട്ട് കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീയെ ശരീരബന്ധമായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വീഴ്ക്കുന്നതിൽ നിനക്ക് കുറ്റമില്ല. ഇതിന്റെ അർത്ഥം എന്താണ് അബ്ദുൾ ബ്രദറെ, ഒന്ന് പറഞ്ഞാട്ടെ. ഞാനിത് തന്നെ പറഞ്ഞുള്ളൂ, അമ്മയെ ഒരു സ്ത്രീയെ കെട്ടിക്കൊണ്ട് വന്നു, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ മോളെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ അള്ളാഹു തള്ളിയിട്ടുണ്ടെന്ന്. ഇതെന്ത് കുടുംബജീവിതത്തിന്റെ ധാർമ്മികതയാണ്? അല്പമെങ്കിലും ധാർമ്മിക ബോധമുള്ള സ്ത്രീ ആണെങ്കിൽ ഈ മുഹമ്മദിന് തലയ്ക്ക് ചെരവയ്ക്ക് അടിക്കത്തില്ല ഇങ്ങനെയുള്ള വൃത്തികേടൊക്കെ പഠിപ്പിച്ചു വെച്ചാല്. അബ്ദുള്ള പോയ ഇതൊക്കെ വീട് പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കും ഉച്ചക്ക്. വർഗീസ് ഫാസ്റ്ററെ, ഞാനൊരു അതിന്റെ ഒരു വശം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഒരു 70 വയസ്സുള്ള ഒരാൾ 72 ഹൂറിനെ കിട്ടാൻ വേണ്ടി നോയമ്പൊക്കെ എടുത്തിരിക്കണ്ട അബ്ദുള്ള പോയി എന്തെങ്കിലും നല്ല ഭക്ഷണം ചിക്കൻ ഒക്കെ മേടിച്ച് കഴിക്കും. അനിൽ ബ്രദറെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 70 വയസ്സുള്ള ഒരു ആള് സ്ഥലത്ത് വിധവയായ സ്ത്രീയുടെ 2 സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടു. അതിലൊന്നിനെ കെട്ടാനായിട്ട് ചെന്ന് വിവാഹം ആലോചിച്ചു. 18 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പോ വിധവയാണെങ്കിലും ഈ 70 വയസ്സുകാരന് മകളെ കൊടുക്കില്ല എന്ന് ഈ സ്ത്രീ പറഞ്ഞു. അപ്പോ ഈ 70 വയസ്സുകാരൻ പൈസക്കാരനാണ്. അയാൾ ചെയ്യുന്ന അടുത്ത വിദ്യയാണ് ഈ വിധവയെ വിവാഹം കഴിക്കുന്നു. അതിന് അവർക്ക് എതിര് പറയാൻ പറ്റില്ല, കാരണം പൈസക്കാരനാണ്, വിധവയെ കല്യാണം കഴിക്കുന്നു, അവർക്കൊരു ആശ്രയമായല്ലോ എന്ന് കരുതിയിട്ടാണ് അവർ വിവാഹത്തിന് തയ്യാറാവുന്നത്. അങ്ങനെ വിവാഹം കഴിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് അയാൾ ചെയ്യുന്നത് നേരെ മകളെ കെട്ടുകയാണ്. മനസ്സിലായോ? ഒരു 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 ക്യാച്ചാണത്. ഒരു ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ക്യാച്ചാണത്. അതായത് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ 70 വയസ്സുകാരന് കെട്ടണമെങ്കിൽ അമ്മയെ കെട്ടിയാൽ മതി. അമ്മയെ കെട്ടിയിട്ട് അമ്മയെ അവിടെ മാറ്റി ഇരുത്തിയേച്ച് മകളെ കെട്ടണമെന്ന് പറഞ്ഞാൽ എതിർക്കാൻ പറ്റില്ല, കാരണം ഖുറാനി പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ള എന്താ പറയുന്നത്? ഒരു സെക്കൻഡ് അനിലെ കൂട്ടുകാരാ, മറ്റൊരാളെ ഒത്ത് അങ്ങനൊന്നും സംസാരിക്കരുത്. അബ്ദുള്ള നല്ല മനസാക്ഷിയോടുകൂടി വന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പ്രതിപക്ഷ ബോധത്തോടു കൂടി സംസാരിക്കണം. ഇനി അത് ശ്രദ്ധിക്കണേ. അല്ല സാർ, നമ്മൾ സഭ്യമല്ലാതെ ഒന്നും പറയില്ല കേട്ടോ സാർ. പറയും അടുത്തൊരു കാര്യം, അടുത്തൊരു കാര്യം. അപ്പം ഞാനിത് വായിച്ച് കേട്ടല്ലോ, എന്തേ പുള്ളി പോയോ? നമ്മുടെ അബ്ദുൾ പോയോ? ആ പോയി പോയി. ആ ശരി, ഗെയിമർ പിടിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇത് നമ്മുടെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി പറയാം. ഈ കുടുംബജീവിതത്തെ കുറിച്ചുണ്ട്, നിങ്ങൾ വായിച്ചപ്പം മഞ്ഞക്കണ്ണു വെച്ച് നോക്കിയതുകൊണ്ടാന്ന് പറഞ്ഞു. മഞ്ഞക്കണ്ണു വെച്ചല്ല, ഒറിജിനൽ പച്ചക്കണ്ണു വെച്ച് നോക്കിയാലും അത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇനി അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് കേൾവിക്കാർക്ക് വേണ്ടി പറയാം. ഒരുത്തനെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അവളെ ഡിവോഴ്സ് ചെയ്തു. ഇനി മൂന്നാമത് ഡിവോഴ്സ് ചെയ്യുവാണെങ്കിൽ, വിവാഹം 3 പ്രാവശ്യം അങ്ങ് കിട്ടി കളഞ്ഞു. കുടുംബജീവിതത്തിന്റെ ഭദ്രത നിങ്ങൾ നോക്കണം. ഒരുത്തൻ പെണ്ണ് കിട്ടുക, പെണ്ണ് കിട്ടുന്ന ആഘോഷങ്ങളാണ് ഇവർക്ക് ഈ തലാക്ക് ചൊല്ല. 3-ാമത് പ്രാവശ്യം അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവളുമായി ബന്ധപ്പെടാൻ, ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അറിയാലോ ശാരീരിക ബന്ധമാണ്, അവൻ അനുവാദമില്ല. അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരെ അവൾ എന്ത് ചെയ്യണം? വേറൊരുത്തിനെ കെട്ടണം. എന്തോ ഒരു വൃത്തിയോടൊന്ന് ആലോചിച്ചോക്കണം, ഒരു അള്ളാഹു തള്ളുന്ന കാര്യങ്ങൾ. എന്നിട്ട് അവൻ ബ്രാക്കറ്റിൽ പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ അവർക്ക് ആർക്കും കുറ്റമില്ല. അള്ളാഹുവിന്റെ നിയമപരിധിയാണ്. എന്തോ ഒരു നിയമമായി പറയുന്നത് വൃത്തികേടുകളുടെ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടുവോ ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ കിടക്കാൻ? ഇവിടുത്തെ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് വേറൊരുത്തിനെ കെട്ടി അവൻ്റെ കൂടെ പോയി കിടന്ന് ആഘോഷമൊക്കെ നടത്തിയതിനു ശേഷം അവൻ തലാക്ക് ചൊല്ലി കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവന് കൂടെ പുറപ്പിക്കുകയും കിടക്കുകയും ചെയ്യാറ്. ഈ വൃത്തികേടുകൾ മുഴുവൻ ഈ കിതാബിനകത്ത് എഴുതി വെച്ചിട്ട് എന്നോട് പറയുകയാണ് ഞാൻ മഞ്ഞക്കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് പിന്നെ ധാർമ്മികത കാണാതെ. ഇതിനെ ധാർമ്മികത എന്ന് പറയുമോ വേറെ എന്തെങ്കിലും വൃത്തികേടെന്ന് പറയും. വൃത്തികേടെന്നുള്ള വാക്കൊക്കെ മലയാളത്തിൽ കുറഞ്ഞു പോയതാണ്.